നമസ്കാരം. സി പി എം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടി നേതാക്കൾ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. കണ്ണൂരിലെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ മരുമകനെ വേട്ടയാടാൻ ഇറങ്ങുന്നവർക്കെതിരെ പുറത്താക്കൽ നടപടിയുമായി സാക്ഷാൽ മുഖ്യമന്ത്രി രംഗത്തെത്തുമോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന ചോദ്യം. പ്രസ്താവന പിൻവലിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് മാപ്പ് പറഞ്ഞുവെങ്കിലും ഷംസീർ വീണ്ടും പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി പാർട്ടിയെ കുഴപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആരെല്ലാം പാർട്ടിയിൽ വെട്ടിനിരുത്തപ്പെടുമെന്ന ചോദ്യമാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. കണ്ണൂരിൽ പി ജയരാജനും കെ കെ ശൈലജയ്ക്കും പുറമെ കണ്ണിലെ കരടായി എ എൻ ഷംസീറും മാറുകയാണെന്നും പ്രതിപക്ഷം പോലും പ്രതികരിക്കാത്ത പ്രസ്താവനയ്ക്ക് എന്തുകൊണ്ട് പാർട്ടി നേതാക്കൾ തന്നെ പ്രതികരിച്ചെന്നും സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നുണ്ട്. കരാറുകാരെ കൂട്ടി അല്ലെങ്കിൽ കരാറുകാർ എം എൽ എമാരുടെ ശുപാർശയിൽ മന്ത്രിയുടെ അടുത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ പല രീതിയിലേക്കും ദോഷത്തിന് കാരണമാകും. എന്നായിരുന്നു കഴിഞ്ഞ 7-ാം തീയതി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ വെച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഈ പ്രസ്താവനയാണ് കൂടുതൽ കോലാഹലങ്ങളിലേക്ക് പാർട്ടിയെ നയിച്ചത്. പിണറായി സർക്കാർ 2-ാമതും അധികാരത്തിൽ വന്നപ്പോൾ ഒരു മന്ത്രി പദവി ഷംസീർ ആഗ്രഹിച്ചിരുന്നു. അണികളും മന്ത്രിസഭയിൽ ഷംസീർ ഉണ്ടാകുമെന്നും കരുതിയിരുന്നു. എന്നാൽ തലശ്ശേരിയിലെ നേതാവിനെ വെട്ടി മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനെ ഇതോടെ മന്ത്രിയാക്കുകയായിരുന്നു. ഇതോടെയാണ് പാർട്ടിയിൽ ഷംസീർ വിമതനായി മാറാൻ തുടങ്ങിയതെന്നാണ് സൂചന. മുൻപും സമാനമായ രീതിയിൽ എ എൻ ഷംസീർ സ്പീക്കർ എം വി രാജേഷിനെ കടന്നാക്രമിച്ചത് വലിയ ചർച്ചയായിരുന്നു. അതേസമയം എം എൽ എമാർ കരാറുകാരെ കൂട്ടി കാണാൻ വരരുതെന്ന് നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞതിനെ എ എൻ ഷംസീറാണ് വിമർശനവുമായി കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. ആരെയൊക്കെ കൂട്ടി കാണാൻ വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടതെന്നായിരുന്നു ഷംസീർ തുറന്നടിച്ചത്. വിമർശനത്തോടെ മുഹമ്മദ് റിയാസ് യോഗത്തിൽ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യത്തിലായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. എന്നാൽ യോഗത്തെ ഗൗരവത്തോടെ തന്നെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെന്നാണ് സൂചന. നേരത്തെയും ഷംസീർ വിമർശനങ്ങളിലൂടെ പാർട്ടിയുടെ കണ്ണിലെ കരടായിരുന്നു. തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ എല്ലാവരും കൂടുതൽ വിനയാന്വിതരാകണമെന്ന പാർട്ടി മാർഗരേഖ കൂടി ഓർമ്മിപ്പിച്ചാണ് ഷംസീർ അവസാനിപ്പിച്ചത്. യോഗത്തിൽ അധ്യക്ഷനായിരുന്ന സി പി എം നിയമസഭാ കക്ഷി സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ റിയാസിന് പ്രതിരോധവുമായി രംഗത്തെത്തി. അഴിമതിക്കുള്ള സാഹചര്യവും ഒഴിവാക്കുന്നതിന് വേണ്ടിയാവണം അങ്ങനെ പറഞ്ഞതെന്നും പറഞ്ഞ് ടി പി രാമകൃഷ്ണൻ രംഗം തണുപ്പിക്കാനായി ശ്രമിച്ചു. ഷംസീറിന് പിന്നാലെ അഴീക്കോട് എം എൽ എ കെ വി സുമേഷും കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. മണ്ഡലത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം എൽ എമാർക്ക് കരാറുകാർ അടക്കമുള്ളവരുമായി ബന്ധപ്പെടേണ്ടി വരും. ചിലപ്പോൾ അവരുമായി മന്ത്രിമാരെ കാണേണ്ടി വരും. ഇതിൽ തെറ്റായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശം നിയമസഭ പോലുള്ള വേദിയിൽ വെച്ച് മന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നാണ് നിയമസഭാ കക്ഷി യോഗത്തിൽ ഉയർന്ന പൊതുവികാരം. എം എൽ എമാർ വിമർശനം ആവർത്തിച്ചതോടെ നിയമസഭാ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ ഇടപെട്ടുവെങ്കിലും വിഷയം തണുത്തില്ല. തുടർന്ന് തന്റെ പരാമർശം തെറ്റായ ഉദ്ദേശത്തിലല്ലെന്ന് വിശദീകരിച്ച മന്ത്രി പിഴവ് സംഭവിച്ചതിൽ പരോക്ഷമായി ഖേദപ്രകടനവും നടത്തി. പുതിയ അംഗങ്ങൾ നിയമസഭയിൽ കാര്യങ്ങൾ പഠിച്ചു പറയണമെന്ന് ആമുഖമായി സംസാരിച്ച പാർലമെന്ററി കാര്യ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. പിന്നാലെ പരമാവധി കാര്യങ്ങൾ പഠിച്ചാണ് സംസാരിക്കുന്നതെന്നും ചില മന്ത്രിമാരുടെ ഓഫീസിൽ നിന്ന് വേണ്ടത്ര വിവരങ്ങൾ കിട്ടുന്നില്ലെന്നും അഴീക്കോട് എം എൽ എയും ചൂണ്ടിക്കാട്ടിരുന്നു. ഇതും റിയാസിനെതിരെയാണെന്നാണ് വിലയിരുത്തൽ. എന്തായാലും റിയാസിനെതിരെ ഒരു പടയൊരുക്കം സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. റിയാസിനെ തള്ളുമോ കൊള്ളുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മരുമകനെ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുമോ എന്ന ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.